നാമത്തിൽ പ്രഭാത വന്ദനം മത്തായി സുവിശേഷം ആറാം അധ്യായ മുപ്പത്തിനാലാം വാക്യം അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി നാളത്തെ ദിവസം സമ്പന്നമാക്കാൻ ഇന്നത്തെ ദിവസത്തെ ദുരിതപൂർണമാക്കുന്നവരും ഇന്നത്തെ ആഡംബരത്തിന് വേണ്ടി നല്ല നാളുകളെ ദുരന്തമാക്കുന്നവരുമുണ്ട് അനുകൂലമായ സാഹചര്യത്തിൽ പ്രതിസന്ധി ദർശിക്കുന്നവരും ഏത് പ്രതിസന്ധിയിലും വിജയം മാത്രം കാണുന്നവരുമുണ്ട് ശരീരത്തിന് വിശ്രമവും മനസ്സിന് സ്വസ്ഥതയും കൊടുക്കാതെ പണസമ്പാദനത്തിനായി ഓടി നടക്കുന്നവർ ഒടുവിൽ ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരത്തിൻ്റെ രോഗം മാറേണ്ടതിന് ആ പണം ചെലവഴിക്കുന്നു ഇത് വിധിയുടെ വിനോദാഭാസമല്ല അവനവൻ വരുത്തി വയ്ക്കുന്ന വിനയാണ് നാളത്തേക്ക് കരുതി ഇന്നത്തെ ദിവസം അനുഭവിക്കാതിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതിനും ദൈവത്തെ അവിശ്വസിക്കുന്നതിനും തുല്യമാണ് സ്വപ്നസുന്ദരമായ വീട് പണി കഴിയിപ്പിച്ച് അതിൽ കിടന്നുറങ്ങാൻ അവസരം കിട്ടാത്തവർ നിരവധിയാണ് ബാങ്കിൽ നിന്നും വ്യക്തികളിൽ നിന്നും വാങ്ങിയ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഓട്ടത്തിൽ ഉറക്കമില്ലാത്തതിനാൽ പിന്നീട് സ്വപ്നമേ ചിലർ കണ്ടിട്ടില്ല രോഗവും കടബാധ്യതകളും നിമിത്തം തകർന്ന മനസ്സും തളർന്ന ശരീരവുമായി ഒരു ചൂട് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുകയാണോ താങ്കൾ നിരാശ ഒന്നിനും പരിഹാരമല്ല പ്രശ്നത്തെ പറ്റി ചിന്തിക്കാതെ പ്രശ്നം പരിഹരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കൂ അവിടുന്ന് വിടുവിക്കും സ്വർഗീയ പിതാവേ ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മുന്നോട്ട് പോകുവാൻ വഴി കാണിച്ചു തന്നെ ഞങ്ങളുടെ കരം പിടിച്ചവിടുന്ന് നടത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ